നമസ്കാരം. കുവൈറ്റിലെ ഒരു ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അഗ്നിബാധയിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചത് നമ്മുടെ ഏവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഈ ഒരു ദുരന്തം ഒരുപക്ഷെ നാളെ നമ്മളെയും കാത്തിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. കുവൈറ്റിൽ അഗ്നിബാധ ഉണ്ടായ ഈ കെട്ടിടം അത്ര ഒരുപാട് നിലകളുള്ള ഒന്നല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ സ്ഥിതിയോ, കേരളത്തിലെവിടെയും ഇന്ന് അമ്പരചുംബികളായ ഫ്ളാറ്റുകളുടെ നീണ്ട നിരയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയും തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ പോലെ തന്നെ ഇന്ന് ചെറു പട്ടണങ്ങളിൽ പോലും ഫ്ളാറ്റുകളുടെ നീണ്ട നിരയാണ് നമ്മൾ കാണുന്നത്. കൈയും കണക്കുമില്ലാതെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ ഫ്ളാറ്റുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ്, അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. നമ്മൾ ആരെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കാറുണ്ട്? ഫ്ളാറ്റുകൾ താമസിക്കുന്നവർ പോലും ഇക്കാര്യം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ന്യായമായി നമ്മൾ സംശയിക്കേണ്ടി വരും. ഫ്ളാറ്റ് നിർമ്മിച്ച ആ നിർമ്മാതാക്കൾ മാത്രമല്ല, അവിടെ താമസിക്കുന്ന ഓരോരുത്തരും ഇതേക്കുറിച്ച് ബോധവാന്മാരാകേണ്ട സമയം കൂടിയാണ് ഇത്. കാരണം ഈ കുവൈറ്റിലെ ഒരു ദുരന്തം നമുക്ക് കൂടി നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. ഈ ഫ്ളാറ്റ് സംസ്കാരം നേരത്തെ കേരളത്തിലില്ലായിരുന്നു. എല്ലാവരും പരമാവധി നഗരങ്ങളാണെങ്കിലും നാട്ടിൻപുറത്തുമൊക്കെ തന്നെ വീട് വയ്ക്കാൻ തന്നെയാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള ഒരുപാട് തിരക്കുകളും ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫ്ളാറ്റുകളുടെ പിന്നാലെയാണ്. ഒരു ഫ്ളാറ്റ് നഗരത്തിൽ വാങ്ങുക അല്ലെങ്കിൽ പട്ടണത്തിൽ വാങ്ങുക എന്നുള്ളത് പലരുടെയും ഇന്നൊരു ലക്ഷ്യമായി മാറിയിരിക്കുന്നു. പക്ഷേ അവിടെ ഈ ഫ്ളാറ്റ് വാങ്ങുമ്പോഴൊക്കെ തന്നെ ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം അന്വേഷിക്കാറുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അവിടുത്തെ ആഡംബരങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മറ്റ് സുഖ സൗകര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും പരസ്യങ്ങളിൽ കാണുന്നത്. അതല്ലാതെ ആളുകളും അന്വേഷിക്കാറുള്ളത് എപ്പോഴും അതൊക്കെ തന്നെയാണ്. ഏതായാലും ഈ ഒരു ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളി തുമ്മാര് കൂടി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് കേൾക്കേണ്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഉയർന്ന കെട്ടിടങ്ങൾ ഉള്ളിടത്തൊക്കെ ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായേക്കാവുന്ന അഗ്നിബാധ. ഇന്ന് കുവൈറ്റിൽ നിന്ന് വരുന്നത് അത്തരം വലിയൊരു അപകടത്തിൻ്റെ വാർത്തയാണ്. കണ്ടിടത്തോളം അത്ര ഉയരമുള്ള കെട്ടിടമല്ല. താഴത്തെ നിലയിൽ നിന്ന് തീപിടിച്ചതിനാലും അതിരാവിലെ ആയതിനാൽ ആളുകൾ തീ പടർന്നതിന് ശേഷം മാത്രം അറിഞ്ഞതുകൊണ്ടും ആയിരിക്കണം മരണസംഖ്യ കൂടിയത്. കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എപ്പോഴും പറയാറുള്ളതാണ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിലും ഉണ്ടാകും. പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫ്ളാറ്റിലെ ഫയർ സിസ്റ്റം ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യുക. ഫയർ ഡ്രില്ലുകൾ കാര്യമായി എടുക്കുക. സുരക്ഷിതമായി ഇരിക്കുക. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഈ മോക്ക് ഡ്രില്ല് നടത്താറുണ്ടോ എന്ന് നമ്മളാരും അന്വേഷിക്കാറില്ല. അവിടുത്തെ ഫയർ സിസ്റ്റമൊക്കെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ മലയാളിയെ സംബന്ധിച്ചും എപ്പോഴും ദുരന്തങ്ങൾ വന്ന് കയറിയതിന് ശേഷം മാത്രം പിന്നീട് പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഉള്ളത്. മാത്രമല്ല, ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിരമായി നമ്മുടെ ഭരണാധികാരികളും ജനപ്രതിനിധികളും എല്ലാം തന്നെ സ്ഥിരമായി സന്ദർശിക്കാറുള്ളതാണ്. അവർ അവിടുത്തെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പ്രദർശിപ്പിക്കാറൊക്കെ ഉള്ളതാണ്. പക്ഷേ അപ്പോഴും അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഈ വലിയ പദവികളിലിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, എം എൽ എമാർ, എം പിമാരൊക്കെ തന്നെ, ഇവരിൽ എത്ര പേർ ഈ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാറുണ്ട്? പലപ്പോഴും സംഭവിക്കാറുള്ളത് വലിയ വ്യവസായികളുടെ ആദ്യത്തെ സ്വീകരിച്ച് പോവുകയും അവിടുത്തെ ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങി വരികയും ചെയ്യുന്നതാണ് നമ്മുടെ പല നേതാക്കളുടെ രീതി. അക്കാര്യത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദവുമില്ല. ഇതിലെത്ര പേർ ലേബർ ക്യാമ്പുകളിൽ പോയി അവിടെ ഉള്ള മലയാളികൾ, നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർ, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവരവിടെ സുരക്ഷിതരാണോ എന്നൊക്കെയുള്ള കാര്യം ആരും തിരക്കാറില്ല. നമുക്ക് നോർക്കയുണ്ട്, പ്രവാസികാര്യ വകുപ്പുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേരള സർക്കാരിനെയൊക്കെ സംബന്ധിച്ച്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആളുകൾ അവിടെ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഇവരാരെങ്കിലും അന്വേഷിക്കാറുണ്ടോ, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരിക്കലും ഒരു മറുപടി കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആരുടെങ്കിലൊക്കെ ആദിത്യം സ്വീകരിച്ച് പോകുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ ആരും ഈ ലേബർ ക്യാമ്പുകളിൽ സന്ദർശിക്കാറില്ല. ലേബർ ക്യാമ്പുകളിൽ പോയാൽ മാത്രമേ പ്രവാസി മലയാളികളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിന് എത്ര പേർ തയ്യാറാകുന്നതെന്ന് വെച്ചാൽ വിരലെണ്ണാവുന്നുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം ഈ ലേബർ ക്യാമ്പുകളിൽ പോയി അവിടുത്തെ അവസ്ഥ കണ്ട് മനസ്സിലാക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ലേബർ ക്യാമ്പുകൾ സന്ദർശിച്ചതായി നമ്മൾ കേട്ടിരുന്നു. പക്ഷേ
പിന്നീടൊന്നും അതേക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളും കേരളത്തിലെ ഈ ഭരണ സംവിധാനങ്ങളുമൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോലും നേരെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ പ്രവാസികൾ നയിക്കുന്ന ജീവിതം എങ്ങനെയാണ്, അവിടെ സാധാരണക്കാരൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കലും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. കേരളത്തിലാണെങ്കിൽ ഇത്തരം ഫ്ളാറ്റുകൾ നിരന്തരമായി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് കേരളത്തിലെ സർക്കാരിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ തന്നെ ജോലിയാണ്. പക്ഷേ അതിലെത്രത്തോളം അവർ വിജയിച്ചു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഏതായാലും മുരളിത്തമ്മാർ കൂടി പറയുന്നത് പോലെ നമ്മളും കരുതിയിരുന്നേ പറ്റൂ. കാരണം കേരളത്തിൽ അത്രത്തോളം ഫ്ളാറ്റുകളാണ് ഇപ്പോൾ ഉയരുന്നത്. മഹാനഗരങ്ങളിലൊക്കെ തന്നെ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ അതിന് ആവശ്യമായ, തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളം പോലും എവിടെ നിന്ന് എത്തിക്കും എന്നുള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ പോലും ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. ഒരു വലിയ ഫയർ എഞ്ചിന് കടന്നു വരാനുള്ള ആ മാർഗമെങ്കിലും ആ സംവിധാനങ്ങളെങ്കിലും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലും ചില ഫ്ളാറ്റുകൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും സംശയത്തോടെ നോക്കാറുള്ളതാണ്. സാധാരണഗതിയിൽ പലപ്പോഴും ഫ്ളാറ്റ് വാങ്ങാൻ എത്തുന്ന നമ്മൾ മലയാളികൾ അവിടുത്തെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, മുറികളിലെ ആഡംബര സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അടുക്കളയിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് പലരും ഒട്ടും ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നാളെ ഇത്തരത്തിലുള്ളൊരു കുവൈറ്റിലുണ്ടായ പോലെ ഒരു ദുരന്തം നമ്മുടെ നാട്ടിലും ആവർത്തിച്ച് കൂടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, ഇതൊരു മുന്നറിയിപ്പായി തന്നെ കരുതി, കുവൈറ്റിൽ നടന്ന ഈ ഒരു ദാരുണ സംഭവം ഒരു മുന്നറിയിപ്പായി തന്നെ കരുതി നമ്മൾ മലയാളികളും അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇത്തരം ഫ്ളാറ്റുകളെ നിർബന്ധമായും പരിശോധന നടത്തുകയും അവിടെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടെന്നും അവ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക. സുരക്ഷാ സംവിധാനങ്ങൾ മാത്രം ഏർപ്പെടുത്തിയിരുന്നിട്ട് കാര്യമില്ല, ഇവ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പുവരുത്തേണ്ടത് ഈ ഫ്ളാറ്റിലെ അധികൃതരുടെ അവരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ്, ഒപ്പം സർക്കാരിൻ്റെയും ഒരു ജോലിയാണ്. അതുകൊണ്ട് നാളെ ഇത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഇവിടെ സർക്കാരും ഫ്ളാറ്റുകൾ താമസിക്കുന്ന ആളുകളും അങ്ങേയറ്റം മുൻകരുതലെടുക്കുക തന്നെ വേണം. ഒരു സർക്കാരിനെ തീർത്തും നമുക്ക് ആശ്രയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫ്ളാറ്റ് താമസിക്കുന്ന മനുഷ്യരെങ്കിലും ഇക്കാര്യം അന്വേഷിച്ച് ഇടയ്ക്കിടെ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ നാളെ ഒരുപക്ഷെ നമ്മയും തേടിയെത്തും എന്നുള്ളത് ഉറപ്പാണ്.